നമസ്കാരം. കടുകുമണിയിൽ ഇന്നത്തെ സ്പെഷ്യലിൽ ഞാൻ ജോഫി. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ കപ്പയ്ക്കും മത്തിക്കും നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ്. കൂടെ നമ്മൾ ചോറും ഒരു ചെറിയ പരിപ്പ് കറിയും തയ്യാറാക്കും. തുടങ്ങിയാലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്ന വിഭവങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പരിപ്പ്, വെളിച്ചെണ്ണ, പച്ചമുളക്, സവോള, തക്കാളി, ചിക്കൻ, അരി. ചിക്കൻ ചുക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വറുത്തെടുത്ത സവോളയാണ്. നമ്മൾ സവോള വറുത്തെടുത്ത് അത് ചിക്കനിൽ ചേർത്ത് മസാലകളും ചേർത്ത് നമ്മളൊരു 20 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്കൊക്കെയുള്ള മസാലയൊക്കെ പരറ്റി ചിക്കൻ മാഗ്നറ്റ് ചെയ്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് മൂടി ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പരിപ്പ് കറി തയ്യാറാക്കാൻ പോവാണ്. പരിപ്പിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പരിപ്പ് കറി തയ്യാറാക്കിയെടുക്കും. ഇപ്പോൾ നമ്മുടെ പരിപ്പ് വേവാനായിട്ട് നമുക്കൊരു 2 വിസിലിൻ്റെ സമയമുണ്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിനി ചോറ് വയ്ക്കാൻ പോവാണ്. നമ്മൾ പൊന്നലി ചോറാണ് വയ്ക്കാൻ പോണത്. അതിന് നമുക്ക് അടപ്പത്ത് വെള്ളം വെച്ച് വെള്ളം നമുക്ക് തിളപ്പിക്കാം. അപ്പം നമ്മൾ നമ്മുടെ ചിക്കൻ ചുക്കയുടെ മെയിൻ ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ഇനി നമ്മൾ ചിക്കൻ പാൻ വെച്ച് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ അതിലിട്ട് വേപ്പിലിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. കൂടെ നമ്മുടെ പരിപ്പ് കറിയും ചോറും റെഡിയാണ്. ഇന്ന് എൻ്റെ രുചി നോക്കി പറയാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ബിജുചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ജോഫിയുടെ കപ്പയും മീൻ കറിയും വെക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ജോഫിനെ വിളിച്ചു, ജോഫി അടുത്ത സംരംഭത്തിന് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ അവൻ ഈ പ്രാവശ്യം ഈ ചിക്കൻ ചുക്കയും പരിപ്പ് കറിയും ടേസ്റ്റ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. ആദ്യം കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിവരങ്ങൾ നമുക്ക് പറയാം. ജോഫി, സൂപ്പർ. ചിക്കൻ മാത്രം ഞാൻ നോക്കിയോളാം, ഇനി ചോറും പരിപ്പും കൂടി ഒരു പിടി പിടിച്ച് നോക്കട്ടെ. നല്ല കോമ്പിനേഷൻ, ടേസ്റ്റ് നോക്കി ഗംഭീരമായി. ജോഫിക്ക് എന്തായാലും നല്ല കൈപ്പുണ്യുണ്ട്. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ, ഇതിൻ്റെ ആ ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റാണ് പുറത്തേക്ക് നന്നായിട്ട് വരണത്. അത് നല്ലൊരു നമ്മുടെ നാടൻ സ്റ്റൈലാണ് അതിൻ്റെ. എന്തായാലും പരിപ്പും ചോറും അതിന് നല്ല കോമ്പിനേഷൻ. എന്തായാലും നമുക്ക് വീടുകളിലൊക്കെ സ്ഥിരം നമുക്ക് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. അധികം ചിലവില്ലാതെ പരിപ്പ് കറിയും ഈ ചിക്കൻ ചുക്കയും നമുക്ക് എന്തായാലും എളുപ്പത്തിൽ തയ്യാറാക്കാം. എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും ജോഫിക്ക്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.